ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ കഴിഞ്ഞ 2017 ഫയർമാൻ എക്സാമിന് ചോദിച്ച PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 7 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു വൃത്തത്തിന്മേലുള്ള 7 ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ച് എത്ര ഞാണുകൾ വരക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. അതായത്, ഒരു വൃത്തത്തിലെ 3 പോയിന്റ്സുകൾ പരസ്പരം യോജിപ്പിച്ച് കൊണ്ട് എത്ര ഞാണുകൾ വരക്കാം എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ 3 ബിന്ദുക്കൾ അടയാളപ്പെടുത്താൻ പോകണോ? 1, 2, 3. ഓക്കെ, 3 ബിന്ദുക്കൾ. ഇവ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പരമാവധി എത്ര ഞാണുകൾ വരക്കാൻ പറ്റും എന്ന് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം 1, ഇത് ഇങ്ങോട്ട് വരക്കാം 2, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം 3. ഇനി വരക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഞാണുകളുടെ എണ്ണമാണ് ചോദിച്ചത്, കോഡുകൾ അല്ലേ. ഇതാണ് ഞാണ്. ഇനി ഇവിടുന്ന് വേറെ വരക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു വൃത്തത്തിലെ 3 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് ഒരു വൃത്തത്തിൽ വരക്കാവുന്ന പരമാവധി ഞാണുകളുടെ എണ്ണം 3 എണ്ണമാണ്. ഓക്കെ, ഞാണുകളുടെ എണ്ണം 3. ഓക്കെ അല്ലേ. ഇത് നോക്കൂ, അടുത്ത ചോദ്യം ഇതാണ്: ഒരു വൃത്തത്തിലെ നാല് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പരമാവധി എത്ര ഞാണുകൾ വരക്കാം. അപ്പോൾ ഇവിടെ 3 ബിന്ദുക്കളുണ്ട്, ഞാനിവിടെ 1 ബിന്ദു കൂടി അടയാളപ്പെടുത്തി. അപ്പോൾ എനിക്ക് എത്ര എണ്ണം വരക്കാൻ പറ്റും നോക്കും. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണം വരച്ചതുണ്ട്, കൂടാതെ ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടും യോജിപ്പിക്കാം. ഇനി യോജിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പരമാവധി വരക്കാവുന്ന ഞാണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നോക്കാം, 1, 2, 3, 4, 5, 6 എണ്ണം വരക്കാം അല്ലേ. അപ്പം 4 പോയിന്റുകൾ ചേർന്ന് എനിക്ക് 4 ഞാണുകൾ വരക്കാൻ പറ്റും. 4 എണ്ണം അല്ലേ ഉള്ളൂ? അല്ല, 6 എണ്ണം വരക്കാൻ പറ്റും അല്ലേ. 6 ഞാണുകൾ വരക്കാം. അപ്പോൾ ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് എനിക്ക് 6 ഞാണുകൾ വരക്കാൻ പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: 5 പോയിന്റ്, ഒരു വൃത്തത്തിലെ 5 പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് എനിക്ക് വരക്കാൻ പറ്റാവുന്ന ഞാണുകളുടെ എണ്ണം കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി, 5ാമത്തെ പോയിന്റ് കൂടി അടയാളപ്പെടുത്തി. ഓൾറെഡി ഇവിടെ 6 ഞാണുകളുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എത്ര എണ്ണം വരക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഓൾറെഡി ഇവിടെ 6 ഞാണുകളുണ്ട്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു, അപ്പം 7. ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു 8. ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു 9. ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു 10. ഇനി ഏതെങ്കിലും വരക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു വൃത്തത്തിലെ 10 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരക്കാവുന്ന പരമാവധി ഞാണുകളുടെ എണ്ണം 10. പക്ഷെ ഇങ്ങനെ നമുക്ക് എക്സാമിന് 20 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വരക്കാവുന്ന ഞാണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചിത്രം വരക്കുക എന്ന് പറയുന്ന കാര്യം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കിവിടെ നമുക്കൊരു സമവാക്യം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് n(n-1)/2, ഈ ഒരു സമവാക്യമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. n എന്ന് പറഞ്ഞാൽ അവിടെ പോയിന്റ്സുകളുടെ എണ്ണം. അപ്പോൾ എണ്ണം ഇൻറ്റു അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതിരിക്കുക. അപ്പോൾ ചോദ്യം 1-ാമത്തെ ക്വസ്റ്റ്യൻ ഇത്, നമുക്ക് ഇതൊന്ന് പരിഗണിക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താണ്, ഒരു വൃത്തത്തിലെ 3 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വരക്കാവുന്ന പരമാവധി ഞാണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ n 3 അല്ലേ, 3 ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ്? 2/2. ഈ 2 ഉം 2 ഉം വെട്ടിക്കഴിഞ്ഞാൽ 3, ശരിയല്ലേ. നമ്മുടെ ആൻസർ 3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി 4 എണ്ണം പരിഗണിക്കാം. അപ്പോൾ ഒരു വൃത്തത്തിലെ 4 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വരക്കാവുന്ന ഞാണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ 4 ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ 3/2. ഓക്കെ, 4/2 പറഞ്ഞാൽ 4ൻ്റെ പകുതി 2, 2 3 × 6, നമ്മുടെ ആൻസർ 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5 പോയിന്റ് ആണെങ്കിൽ എങ്ങനെയാണ്? എന്താണ് ക്വസ്റ്റ്യൻ വരിക? ഒരു വൃത്തത്തിലെ 5 പോയിന്റുകൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വരക്കാവുന്ന പരമാവധി ഞാണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ 4/2. ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ നമുക്കിവിടെ 4ൻ്റെ പകുതി എടുക്കാം. 4/2 പറഞ്ഞാൽ 4ൻ്റെ പകുതി 2. ആൻസർ 2, 5 × 10, നമ്മുടെ ആൻസർ 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എക്സാമിന് ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കാം.
ചോദ്യം ഇങ്ങനെയായിരുന്നു ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ സെവൻ പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഒരു വൃത്തത്തിന്മേലുള്ള ഏഴ് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ച് എത്ര ഞാണുകൾ വരക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ പിന്നെ എൻ എന്ന് പറയുന്നത് ഏഴാണല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ എന്ന് പറയുന്നത് ആറാണ് ഡിവൈഡ് ബൈ ടു അപ്പോൾ എത്ര കിട്ടും ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പകുതി നമുക്ക് ഏതിൻ്റെ പകുതി എടുക്കാം ആറിൻ്റെ പകുതി എടുക്കാം അല്ലേ ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് അപ്പോൾ ആൻസർ മൂന്ന് ഏഴും ഗുണിച്ച് എത്രയാ ഇരുപത്തി ഒന്ന് ഉത്തരം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് നോക്കാം നമുക്ക് ഓപ്ഷൻ എ 42 അല്ല ഓപ്ഷൻ ബി 21 നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 21 ഓക്കെ ഇത് ചോദിച്ചിരിക്കുന്നത് എൽ ഡി മറ്റേ പി എസ് സി പരീക്ഷയിൽ 2017 നടന്ന ഫയർമാൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം